നമസ്കാരം. ജനങ്ങളെ സേവിക്കാനാണ് ശ്രമിക്കേണ്ടത്, ബുദ്ധിമുട്ടിക്കാനല്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉപ്പ്. ഇന്ന് വന്ന വാർത്തകളിൽ ഏറ്റവും തമാശയായി തോന്നിയിട്ടുള്ള ഒരു വാർത്തയാണ് ഇത്. അറിയാമല്ലോ, രണ്ട് തവണ കേരളം ഭരിച്ച സർക്കാർ, ഇടത് സർക്കാർ, കേരളത്തെ മുച്ചൂടും മുടിക്കാൻ വേണ്ടി കരാറെടുത്ത സർക്കാർ എന്ന് പോലും തോന്നിപ്പോകുന്ന തരത്തിലാണ് നമ്മുടെ ഇടത് സർക്കാരിന്റെ ഭരണം. പൊതുഖജനാവിലെ പണമെല്ലാം ദൂർത്തടിച്ചു, ഇനി അവിടെ പുല്ല് കിളർക്കുന്നുണ്ട് എന്നുള്ള തരത്തിലാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. മൈക്ക് കിട്ടുമ്പോൾ ജനസേവകനാണ്, താൻ ജനങ്ങൾക്ക് പ്രതിനിധിയാണ് എന്നൊക്കെ പറയുന്നതല്ലാതെ പ്രവൃത്തിയിൽ അതിൻ്റെ ഒരു തരി പോലും കാണിക്കാത്ത വ്യക്തിയാണ് ഇന്ന് കേരളം ഭരിക്കുന്ന ഇടത് സർക്കാർ എന്നതിൽ യാതൊരു സംശയവും വേണ്ട. സ്വന്തം വിനോദയാത്രയെപ്പോലും, മകനെ കാണാനുള്ള യാത്രയെപ്പോലും ഔദ്യോഗിക യാത്രയാക്കി മാറ്റി അതിൻ്റെ പേരിൽ ഖജനാവിൽ നിന്ന് പണമെടുക്കുന്ന വ്യക്തിയാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഒരാവശ്യവുമില്ലാത്ത ഒരുപാട് ധൂർത്ത് പരിപാടികൾ നടത്തും. നവകേരളം, കേരളീയം, അങ്ങനെ അങ്ങനെ ഒരുപാട് പരിപാടികൾ. ഇതിനൊക്കെ വേണ്ടി വീണ്ടും കോടികൾ പൊതുഖജനാവിൽ നിന്ന് ഈടാക്കും. ഈ യാത്രക്കിടയിലൊക്കെ മുഖ്യമന്ത്രിക്കെതിരെയുള്ള ജനവിരുദ്ധ വികാരം അത് പ്രതിഷേധമായി മാറുന്നു. പ്രതിഷേധക്കാർ കരിങ്കൊടിയുമായി എത്തുന്നു. ഇങ്ങനെ കരിങ്കൊടി കാണിച്ചെത്തുന്നവരെ മുഖ്യമന്ത്രിയുടെ ശിങ്കിടികൾ തല്ലിച്ചതയ്ക്കുമ്പോൾ ആ ആളുകളെ രക്ഷാപ്രവർത്തകർ എന്ന ലേബൽ നൽകി സുഖിപ്പിക്കുന്ന കക്ഷി കൂടെയാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. അങ്ങനെ ഒരു വ്യക്തിയാണ് ഇങ്ങനെ ഒരു പരാമർശം നടത്തിയിരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെയാണ് ഈ ഒരു റിപ്പോർട്ട് കേൾക്കുമ്പോൾ ചിരിച്ചു പോകുന്നത്. പാർട്ടിയിൽ അടിയുറച്ച് വിശ്വസിച്ച, ജീവനുള്ള കാലത്തോളം അരിവാൾ ചുറ്റികയിൽ വിട്ട ഒരു കളിയുമില്ല എന്ന് പറയുന്ന സഖാക്കന്മാർ പോലും ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ജനവിരുദ്ധ ഭരണം കൊണ്ട് തഹികെട്ട പാർട്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ചരിത്രമാണുള്ളത്. അങ്ങനെ ഒരു കക്ഷിയുടെ ഈ പ്രസ്താവന കേൾക്കുമ്പോൾ പിന്നെ എങ്ങനെയാണ് ചിരിക്കാതിരിക്കുക എന്നതാണ് ജനങ്ങളുടെയും ചോദ്യം. കഴിഞ്ഞ ദിവസം മേയർ ആര്യ രാജേന്ദ്രൻ, തിരുവനന്തപുരം കോർപ്പറേഷന്റെ മേയറായിട്ടുള്ള, രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറായ സഖാവ് ആര്യ രാജേന്ദ്രൻ ഒരു കുറിപ്പ് ഫേസ്ബുക്കിൽ പങ്കുവച്ചിരുന്നു. തോന്നിയതെന്തും ചെയ്യാനുള്ള അവകാശമല്ല സ്വാതന്ത്ര്യം എന്ന ആയിരുന്നു ആ കുറിപ്പിലുള്ളത്. വയസ്സിന് മൂത്തവരെ പോലും ബഹുമാനിക്കാതെ പാർട്ടിയിലെ എല്ലാവരെയും വെറുപ്പിച്ചുകൊണ്ട്, ആളുകളോട് യാതൊരു ബഹുമാനവുമില്ലാത്ത അധികാരത്തിന്റെ ഹുങ്കിൽ പ്രവർത്തിക്കുന്ന ഒരു മേയർ, ഒരു കുടുംബത്തിന്റെ ആകെ അത്താണിയായിരുന്ന ഡ്രൈവറെ ജോലി ചെയ്യുന്നതിനിടയിൽ പിടിച്ചു നിർത്തി അയാളുടെ ജോലി തെറിപ്പിച്ചിട്ടുള്ള വ്യക്തി, അങ്ങനെയുള്ള മേയറായിരുന്നു ഈ കുറിപ്പ് പങ്കുവച്ചത്. ഈ കുറിപ്പ് മേയർ പങ്കുവച്ചത് ജനങ്ങൾ എന്തർഹതയിലാണ് നിങ്ങൾ ഈ കുറിപ്പ് പങ്കുവച്ചത് എന്നുള്ള രീതിയിൽ പ്രതികരിച്ച് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് രംഗത്തെത്തുകയും ചെയ്തു. ഇപ്പോൾ മേയർ നടത്തിയ അതേ കുറിപ്പിന്, അതേ നടപടിക്ക് സമാനമായി തോന്നുന്ന ഒരു പ്രസ്താവന തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലും ഉണ്ടായിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ യാതൊരു തെറ്റും പറയാൻ സാധിക്കാത്ത സാഹചര്യമാണ്. അഴിമതി കുറഞ്ഞ സംസ്ഥാനമാണ് കേരളമെന്നും, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥർ ആ മാതൃക സ്വീകരിക്കണമെന്നും ഒക്കെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് പറഞ്ഞിരിക്കുന്നത്. തദ്ദേശ സ്ഥാപനങ്ങളിലെ അഴിമതി ഇല്ലാതാക്കണം, ജനങ്ങളെ സേവിക്കേണ്ടത് നമ്മുടെ കടമയാണ്, ബുദ്ധിമുട്ടിക്കുകയല്ല നമ്മൾ ചെയ്യേണ്ടത്. കാലം കുറെ കടന്നു പോയെന്നും ജനങ്ങൾ ഉദ്യോഗസ്ഥരുടെ മുന്നിൽ ഓച്ചാനിച്ച് നിൽക്കേണ്ടതില്ല എന്നും മുഖ്യമന്ത്രി പറയുന്നു. അപേക്ഷകൾ പരിഗണിക്കുന്നതിൽ ഒരു കാലതാമസവും ഉണ്ടാകരുതെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. തദ്ദേശ അദാലത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കവെയാണ് മുഖ്യമന്ത്രി ഇങ്ങനൊരു പരാമർശം നടത്തിയത്. സംസ്ഥാന സർക്കാരിന്റെ മൂന്നാം വാർഷികത്തിന്റെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷിന്റെ നേതൃത്വത്തിൽ തദ്ദേശ അദാലത്തൊക്കെ നടന്നു വരികയാണ്. ഇതിനിടെ മുഖ്യമന്ത്രി ഇങ്ങനൊരു പരാമർശം നടത്തിയതോടെ ജനങ്ങൾ വീണ്ടും പ്രതികരിച്ചു തുടങ്ങുകയാണ്. നിങ്ങളൊക്കെ ഈ പറയുന്നതും ചെയ്യുന്നതും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് തന്നെയാണ് ഇതിനൊക്കെ മറുപടിയായി, അല്ലെങ്കിൽ ഇതിനൊക്കെ പ്രതികരണമായി ജനങ്ങൾ ചോദിക്കുന്നത്.